ഇക്കൊല്ലത്തെ ഓണവും പവർ പ്ലസിനോടൊപ്പം ആഘോഷിക്കാം. എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ. പവർ പ്ലസ്, കാവിൽ കടവ്, കൊടുങ്ങല്ലൂർ. അർബൻ സഹകരണ ബാങ്കുകളെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഓൾ കേരള കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ധർണ നടത്തി. സംസ്ഥാനത്തെ അർബൻ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി NBFCകൾക്കും സ്മോൾ ഫിനാൻഷ്യൽ ബാങ്കുകൾക്കും മറ്റും തഴച്ചു വളരുവാനുള്ള സാഹചര്യം ഒരുക്കുന്നതിനാണ് കേന്ദ്ര സർക്കാരും RBIയും ശ്രമിക്കുന്നതെന്ന് അർബൻ സഹകരണ ബാങ്കുകളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നും സർക്കാരിന് യാതൊരു ബാധ്യതയുമില്ലാത്ത അർബൻ സഹകരണ ബാങ്കിലെ ജീവനക്കാരുടെ ആറുഗഡു ക്ഷാമബത്ത കുടിശ്ശികയായിരിക്കുകയാണ്. കുടിശ്ശികയായ ക്ഷാമബത്ത അനുവദിക്കുക, 10-ാം ശമ്പള പരിഷ്കരണത്തിലെ അനോമലികൾ പരിഹരിക്കുക, 11-ാം ശമ്പള പരിഷ്കരണ കമ്മിറ്റി നിയമിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് September 23 നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി ഓൾ കേരള കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സായാഹ്ന ധർണ നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് KC സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി KS ബിജോയ് ഉദ്ഘാടനം ചെയ്തു. നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരു അവസ്ഥയിലും സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര സർക്കാരും ഒരു നോക്കുകൂട്ടിയായി നിൽക്കുന്ന അവസ്ഥയിൽ അർബൻ ബാങ്കുകളെ കൂടുതൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ഇടപെടുക. കഴിഞ്ഞ 3 കൊല്ലമായി തടഞ്ഞു വച്ചിരിക്കുന്ന നമ്മുടെ ക്ഷാമബത്ത അനുവദിക്കുക. കഴിഞ്ഞ 6 കൊല്ലം മുമ്പ് നടന്ന പേരമിഷൻ്റെ അനോമലികൾ ഇതുവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ അനോമലികൾ പരിഹരിക്കുക. പുതിയ ശമ്പള പരിഷ്കരണത്തിൻ്റെ ചാർട്ട് ഓഫ് ഡിമാൻഡ് നമ്മൾ അതിന് കൊടുത്തിട്ടുണ്ട്. അതിനെ ഉചിതമായ ഒരു കമ്മിറ്റിയെ നിയമിക്കുക. ഈ 4 ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ധർണയുമായി മുന്നോട്ട് പോകുന്നത്. AKBEF ടൗൺ കമ്മിറ്റി സെക്രട്ടറി റോണി, യൂണിറ്റ് സെക്രട്ടറി AM സായൂജ്, ജിജേഷ് VS എന്നിവർ പ്രസംഗിച്ചു. ധർണയ്ക്ക് PA താജുദ്ദീൻ, AS അനൂപ്, AP നവീന, KB രമ്യ എന്നിവർ നേതൃത്വം നൽകി.